താരമെന്ന നിലയിലും അഭിനേതാവ് എന്ന നിലയിലും മലയാളി പ്രേക്ഷകർക്കിടയിൽ കാര്യമായ ചലനങ്ങളൊന്നും സൃഷ്ടിക്കാൻ സാധിക്കാതെ നിരാശപ്പെടുത്തുകയായിരുന്നു മോഹൻലാൽ. ഇനിയൊരു തിരിച്ചുവരവുണ്ടാകുമോ എന്ന് പോലും ലാലിൻ്റെ കടുത്ത ആരാധകർ സംശയിച്ചു. 2023 അവസാനത്തിൽ ജിത്തു ജോസഫ് ചിത്രം നേരിലൂടെ ആരാധകരുടെ സംശയങ്ങൾക്കെല്ലാം മോഹൻലാൽ ഉത്തരം നൽകി. നേരിൻ്റെ വിജയക്കുതിപ്പോടെയാണ് മോഹൻലാലും മലയാള സിനിമയും 2024 കാലെടുത്ത് വച്ചിരിക്കുന്നത്. മലയാളത്തിന് പുറത്തുള്ള സിനിമാ പ്രേമികൾ വരെ കാത്തിരിക്കുന്ന പ്രൊജക്റ്റുകളാണ് 2024 മോഹൻലാലിനുള്ളത്. മലൈക്കോട്ടൈ വാലിബനാണ് ഈ വർഷം റിലീസ് ചെയ്യാനിരിക്കുന്ന ആദ്യ മോഹൻലാൽ ചിത്രം. ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് സംവിധാനം. ഇമോഷണൽ ഫാൻറ്റസി ഡ്രാമയാണ് ചിത്രത്തിൻ്റെ ഓണർ. മോഹൻലാലും ലിജോ ജോസ് പെല്ലിശ്ശേരിയും ആദ്യമായി ഒന്നിക്കുന്നു എന്നത് തന്നെയാണ് വാലിബൻ കാത്തിരിക്കാനുള്ള പ്രധാന കാരണം. ബുദ്ധിസം പിന്തുടരുന്ന ഒരു ഗുസ്തിക്കാരനായാണ് മോഹൻലാൽ ചിത്രത്തിൽ അഭിനയിക്കുന്നതെന്ന് റിപ്പോർട്ടുകളുണ്ട്. ആക്ഷൻ രംഗങ്ങൾക്കും ചിത്രത്തിലേറെ പ്രാധാന്യമുണ്ട്. 25 വാലിബൻ തിയേറ്ററുകളിലെത്തുക. മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് ആണ് ഈ വർഷം റിലീസ് ചെയ്യാനിരിക്കുന്ന മറ്റൊരു ചിത്രം. മോഹൻലാൽ തന്നെയാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. 3D മികവിൽ ഫാൻറ്റസി ഓണറായാണ് ചിത്രം തിയേറ്ററുകളിലെത്തുക. ബറോസിലെ മോഹൻലാലിൻ്റെ വ്യത്യസ്തമായ ലുക്ക് ഇതിനോടകം തന്നെ ചർച്ചയായി കഴിഞ്ഞു. പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പുരോഗമിക്കുന്ന ചിത്രം ഏപ്രിൽ അല്ലെങ്കിൽ മെയ് മാസത്തിൽ റിലീസ് ചെയ്യും. ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന റാം ഈ വർഷം തിയേറ്ററുകളിലെത്തിയേക്കും. 2 റാമിൻ്റെ ആദ്യ ഭാഗത്തിൻ്റെ ഷൂട്ടിംഗാണ് ഇപ്പോൾ പുരോഗമിച്ചിരിക്കുന്നത്. രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനായാണ് മോഹൻലാൽ ചിത്രത്തിൽ അഭിനയിക്കുന്നത്. തൃഷ, ഇന്ദ്രജിത്ത് സുകുമാരൻ, സംയുക്ത, ദുർഗ കൃഷ്ണ, അനൂപ് മേനോൻ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ അവതരിപ്പിക്കുന്നു. ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ ചിത്രം റിലീസ് ചെയ്തേക്കും. ജോഷി സംവിധാനം ചെയ്ത റംബാൻ്റെ ഷൂട്ടിംഗ് ഈ വർഷം തന്നെ ആരംഭിക്കും. 2024 അവസാനത്തോടെ ചിത്രം തിയേറ്ററുകളിലെത്തിക്കാനാണ് ആലോചന. ചെമ്പൻ വിനോദ് ജോസിൻ്റേതാണ് തിരക്കഥ. മാസ് ഗെറ്റപ്പിലാണ് മോഹൻലാൽ ചിത്രത്തിൽ അഭിനയിക്കുന്നത്. തെലുങ്കിലും മലയാളത്തിലുമായി റിലീസ് ചെയ്യാനിരിക്കുന്ന വൃഷഭയാണ് ഈ വർഷത്തെ മറ്റൊരു മോഹൻലാൽ ചിത്രം. AVS സ്റ്റുഡിയോ നിർമ്മിക്കുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് നന്ദകിഷോർ. ആക്ഷനും വൈകാരിക രംഗങ്ങൾക്കുമാണ് ചിത്രത്തിൽ പ്രാധാന്യം. മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്യുന്ന തെലുങ്ക് ചിത്രം കണ്ണപ്പയിൽ മോഹൻലാൽ അതിഥി വേഷത്തിൽ എത്തുന്നുണ്ട്. തെലുങ്ക് സൂപ്പർ താരം പ്രഭാസും മറ്റൊരു അതിഥി വേഷത്തിലെത്തുന്നു.